കേരളത്തിന് ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. ആ സാംസ്കാരിക പാരമ്പര്യത്തിന് ഏറ്റവും കൂടുതൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ ഒരു സമുദായ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ഭാരതകേസരി മന്നത്തപ്പൻ പടുത്തുയർത്തിയ ഈ മഹനീയ പ്രസ്ഥാനം, ഈ മഹത്തായ പ്രസ്ഥാനം, ഈ പ്രസ്ഥാനം ഇപ്പോൾ എന്തുകൊണ്ടൊക്കെയോ ചില നിലപാടുകൾ കൊണ്ട് ഒക്കെ തന്നെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമായിട്ടുള്ളത് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ മുതൽ ഈ കഴിഞ്ഞ അന്തരിച്ചു പോയ പി കെ നാരായണപ്പണിക്കർ വരെയുള്ള മഹാരഥന്മാർ ഇരുന്ന ആ കസേരയിലേക്ക് കയറിയിരിക്കുന്ന അഡ്വക്കേറ്റ് ജി സുകുമാരൻ നായർ എന്ന NSSൻ്റെ ജനറൽ സെക്രട്ടറിയുടെ അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി NSS, അതായത് NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ HQ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടു സമീപത്തായി സ്ഥിതി ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വിഖ്യാതമായിട്ടുള്ള, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് G.സുകുമാരൻ നായർ എന്ന പെരുന്തയിലെ പോപ്പിൻ്റെ, അഹംഭാവത്തിൻ്റെ അപ്പോസ്തലനായിട്ടുള്ള G.സുകുമാരൻ നായരുടെ ആ ഒരു ചെറിയ ചില രീതികളെ പറ്റിയൊക്കെ നമുക്കൊന്ന് പറഞ്ഞു വെക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം G.സുകുമാരൻ നായർ കണ്ണുരുട്ടിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടൊക്കെ നിൽക്കുന്ന ചില ആളുകളൊക്കെ പേടിക്കുമായിരിക്കും. പക്ഷേ നായർ സമൂഹം ഒന്നടങ്കം പേടിക്കുമെന്ന കാര്യത്തിലൊന്നും G.സുകുമാരൻ നായർ അമ്മാതിരി പിപ്പിടിയൊന്നും കാട്ടേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സമുദായ സംഘടനകളെ ഒരു പരിധിവരെയൊക്കെ നമ്മൾ എല്ലാ കാര്യത്തിലും അംഗീകരിക്കും, അവരുടെ അഭിപ്രായങ്ങൾ തേടും, അവരെ ബഹുമാനിക്കുകയും ചെയ്യും. സമുദായ നേതാക്കൾ ഒരു പക്ഷേ നമുക്കറിയാം, നമ്മളൊരു സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ സമുദായത്തിൻ്റെ നേതാക്കൾ പറയുന്നത് ആ സമുദായത്തിൻ്റെ പൊതുവായ ഉന്നമനത്തിന് വേണ്ടിയാണെന്നൊക്കെ കരുതി നമ്മൾ അതിനോടുകൂടി സഹകരിച്ച് പോകാറുണ്ട്, അവരുടെ വാക്കുകളെ സാഗുതം ശ്രദ്ധിക്കാറുണ്ട്, അതനുസരിക്കാറുണ്ട്. പക്ഷേ നേരത്തെ ഒരു അന്യ മതസ്ഥനായിട്ടുള്ള ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി, അദ്ദേഹം ഈ G.സുകുമാരൻ നായർക്ക് എതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ വളരെ രസകരമായി പറയുന്ന അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ്: പ്രിയ നായന്മാരെ, പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലും ഉള്ള ഒരുവനെ തിരഞ്ഞെടുത്ത് ആ കസേരയിലിരുത്താൻ ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്നാണ് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, അദ്ദേഹം G.സുകുമാരൻ നായരുടെ അഹംഭാവത്തിനും ദാർഷ്ട്യത്തിനുമെതിരായി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം എന്ന വണ്ണം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് കണ്ടിട്ട് ബഹുമാനപ്പെട്ട നായർ സമുദായ അംഗങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. കാരണം ജനറൽ സെക്രട്ടറിയുടെ ചില നടപടികൾ, അത് കൂടുതൽ അഹംഭാവത്തെ പറ്റിയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പിടിച്ച മുയലിന് ഒരു അഞ്ചാറ് കൊമ്പുണ്ടെന്നൊക്കെ അദ്ദേഹം കരുതിയാൽ അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ വിദ്യാർത്ഥി ഉൾപ്പെടെ ഉള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഏത് കോളേജിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമിക്കാത്തുള്ളത്? ആ കോളേജിലല്ലേ അവർ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം സംഗമിക്കേണ്ടത്? ഞാനും നിങ്ങളും ഒക്കെ പഠിച്ച ആ കോളേജുകളിൽ പഴയ കൂട്ടുകാരോടൊപ്പം ചേരുമ്പോൾ ആ കോളേജിൻ്റെ അന്തരീക്ഷത്തിലല്ലാതെ പിന്നെ എവിടെയാണ് ചേരേണ്ടത്? നമുക്ക് വല്ല റിസോർട്ടിൽ വല്ലതും പോയി ചേരാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ബാറുകളിലോ പബ്ബുകളിലോ പോയാണോ ചേരുന്നത്? ഇതൊക്കെ അറിയണമെങ്കിൽ കോളേജിൽ കുറഞ്ഞ പക്ഷേ സ്കൂളിലെങ്കിലും പോയി വിദ്യാഭ്യാസം നടത്തണം എന്നാണ് അദ്ദേഹം ആ ഫേസ്ബുക്കിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വാചകത്തിൻ്റെ ഒരു വിവക്ഷയായി നമുക്ക് പറയാനുള്ളത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനായി കോളേജിലെ ഒരു ക്ലാസ് മുറി അനുവദിക്കണമെന്ന അപേക്ഷയുമായി NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരെ കണ്ട പൂർവ്വ വിദ്യാർത്ഥികൾ അപമാനിക്കപ്പെട്ട അനുഭവം പങ്കുവെച്ച് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായ മാത്യു ഏലിയാസ് എന്ന വ്യക്തി കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയുടെ ആധാരം. വളരെ അഹങ്കാരത്തോടെയാണ് G.സുകുമാരൻ നായർ പെരുമാറിയതെന്നും ഗേറ്റിനുള്ളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളായ തങ്ങൾ പഠിച്ച കോളേജിൻ്റെ ഗേറ്റിനുള്ളിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പോലും അദ്ദേഹം അനുവാദം നൽകിയില്ലെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ഈ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നും G.സുകുമാരൻ നായർ എവിടുന്നോ കെട്ടിയിറങ്ങിക്കൊണ്ട് അദ്ദേഹം വെട്ടിപ്പിടിച്ചതാണ് ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന്. വളരെ സങ്കടം തോന്നുന്നു, വളരെ സഹതാപം തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അഹന്ത പറയാതെ വയ്യ, അത് പലപ്പോഴും നമുക്കും തോന്നിയിട്ടുണ്ട്. പിന്നിൽ കാണുന്നത് എൻ്റെ വിദ്യാലയമാണ്. കാരണം അദ്ദേഹം ഒരു ഫോട്ടോ ഇട്ടിട്ടാണ്, അദ്ദേഹം നിന്ന് ഒരു സെൽഫി എടുത്തിട്ടാണ് ആ ഫോട്ടോ ഇട്ടിട്ടാണ് പറയുന്നത്. പിന്നിൽ കാണുന്നത് ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഒരു ജീവാണുവും അതേ നാർത്ത് വിളിക്കുന്നത് എനിക്ക് കേൾക്കാം. അത്രയ്ക്ക് ഒരു ഇൻറ്റിമസി ആ കോളേജുമായി വിദ്യാർത്ഥികൾക്കുണ്ട്. സ്വാഭാവികമായും ഞാൻ പഠിച്ച എൻ്റെ പൂർവ്വ വിദ്യാലയത്തോട് എനിക്കുള്ള ഇൻറ്റിമസി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് എന്ന കാര്യം കൂടി അതിനോട് ചേർത്ത് വെക്കുന്നു. ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ മക്കളായ ലക്ഷങ്ങൾക്കും ഇതേ വികാരം തന്നെയാകും, സംശയം വേണ്ട.
ആ പടികളിലാണ് ഞാൻ എൻ്റെ ജാതി ചിന്തകളുടെ തേങ്ങ ഉടച്ച് മനുഷ്യനായത്. സ്വാഭാവികമായും ഞാൻ പഠിച്ചത് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് കോളേജിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ പേരുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും, ശ്യാം എന്ന പേരുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ആദ്യ പ്രണയം മുതൽ ഒരായുസ് നീളുന്ന ഒരുപിടി നല്ല സൗഹൃദങ്ങളും അവിസ്മരണീയരായ ഗുരുക്കന്മാരെയും എനിക്ക് എന്നിലെ എഴുത്തുകാരനെയും സമ്മാനിച്ചത് ഈ സരസ്വതി ക്ഷേത്രമാണ്. ഞാനായതും ലോകമെന്തെന്ന് അറിയാൻ തുടങ്ങിയതും ഇവിടെ നിന്ന് തന്നെ എന്ന് അദ്ദേഹം തുടരുന്നു. വർഷങ്ങളുടെ ശ്രമഫലമായി ഞങ്ങൾ ക്ലാസ്സിലുള്ള എല്ലാവരെയും കണ്ടെത്തി. ഈ കാലത്തിനിടയിൽ ഞങ്ങളിൽ രണ്ടു പേർ അരങ്ങൊഴിഞ്ഞുപോയി, അതായത് മരണപ്പെട്ടു. ചില അധ്യാപകരും, അത് സ്വാഭാവികമാണല്ലോ. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം 60 ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ, ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഒന്ന് ഒത്തുകൂടണമെന്നൊരാശ വന്നു. അത് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ആലുമ്നി അസോസിയേഷൻ ഉണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ വളരെ സജീവമായി നടക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും. വാർദ്ധക്യത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ച് ഗുരുക്കന്മാരും സസന്തോഷം വരാമെന്നിട്ടു. അതിൽ പരമൊരു സന്തോഷം എന്താണ്? എന്നാൽ അടുത്ത തൊട്ടാണ് നമ്മൾ കേൾക്കേണ്ടത്, കോളേജിന് ബുദ്ധിമുട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സമയം ഗുരുക്കന്മാരോടൊപ്പം പഴയ ക്ലാസ് മുറിയിൽ ഒന്നൊത്തുകൂടാൻ അനുവദിക്കണമെന്ന് പ്രിൻസിപ്പാളിനോട് ഇവർ അപേക്ഷിച്ചു. വിഷയം തൻ്റെ അധികാരപരിധിയിലല്ല എന്നും മാനേജ്മെൻ്റാണ് തീരുമാനമെടുക്കേണ്ടതുമെന്നുള്ള മറുപടികൾ കേട്ട് മാസങ്ങൾ നീങ്ങി എന്നാണ് പറയുന്നത്. ഇവർ മാസങ്ങളായി ഈ പ്രിൻസിപ്പാളിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ചങ്ങനാശ്ശേരി NSS കോളേജിൻ്റെ പ്രിൻസിപ്പാൾ ആരാണെന്ന് നമുക്കറിയാം. കാരണം ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ മകൾ തന്നെയാണല്ലോ. അങ്ങനെ നായന്മാരുടെ ഉടയവനായ NSS ജനറൽ സെക്രട്ടറിയെ തന്നെ കാണാൻ തീരുമാനിച്ചു. പ്രിൻസിപ്പലിൻ്റെ തന്നെ പിതാമഹനാണ് ജനറൽ സെക്രട്ടറി, ഞാൻ പറഞ്ഞത് തന്നെ. ഞങ്ങൾ കുറച്ച് പേർ സമയം വാങ്ങി കുടുംബസമേതം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പുലർച്ചെ തന്നെ എത്തി. സർവാദരണീയനായിരുന്ന ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ പിന്മുറക്കാരനെ കാണാൻ ഭയഭക്തിയാദരങ്ങളോടെ ഞങ്ങൾ കാത്തുനിന്നു. 10 മണിക്ക് കാർ വന്നു നിന്നു, അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. 10 മണിക്ക് NSS ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കാർ പോർച്ചിൽ കാർ വന്നു നിന്നു, പക്ഷേ അദ്ദേഹം പുറത്തിറങ്ങുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശാസനപ്രകാരം ഡ്രൈവർ ഉറക്കെ ഹോൺ അടിക്കുന്നുണ്ട്. PA വന്ന് ഡോർ തുറക്കാതെ ആൾ പുറത്തിറങ്ങില്ല അത്രേ. അടുത്ത് കാത്തുനിന്ന മറ്റൊരാൾ പറഞ്ഞു, NSS-ൻ്റെയൊക്കെ ഒരു ഗതികേടെന്ന് തന്നെ പറയണം. 1 മിനിറ്റിനുള്ളിൽ PA ഓടിക്കിതച്ചെത്തി കാറിൻ്റെ ഡോർ തുറക്കുന്നു. അദ്ദേഹം പുറത്തിറങ്ങി പ്രജകളെ പുച്ഛഭാവത്തിൽ നോക്കി അകത്തേക്ക് പോയി. പിറകെ കൂടാൻ നോക്കിയ ഞങ്ങളെ തടഞ്ഞ് ശബ്ദമുണ്ടാക്കരുതെന്ന് ആംഗ്യം കാട്ടി PA പറഞ്ഞു, അദ്ദേഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്, കഴിയുമ്പോൾ വിളിക്കാം. ശബ്ദം സുകുമാരൻ നായർക്ക് ഹാനികരമത്രേ. കാത്തിരിപ്പിനൊടുവിൽ ദർശനഭാഗ്യമുണ്ടായി. എന്തോ തെറ്റ് ചെയ്ത് ശിക്ഷാവിധിക്കായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം കുട്ടികളോടെന്ന പോലെ ചോദ്യം, പ്രിൻസിപ്പലിനെ കണ്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, പ്രിൻസിപ്പൽ അനുമതി തന്നില്ല, അതുകൊണ്ടാണ് സാറിനെ കാണാൻ വന്നത്. താങ്കളുടെ മകൾ തന്നെയാണല്ലോ പ്രിൻസിപ്പൽ എന്ന് പറയാൻ തോന്നിയെങ്കിലും വീണ്ടും വിനയാനുതരായി കാത്തുനിന്നു. കാരണം മഹാനായ മന്നത്ത് പത്മനാഭൻ മുതൽ യശശരീരനായ ശ്രീ PK നാരായണ പണിക്കർ സാർ വരെ ഇരുന്ന മഹാന്മാരിരുന്ന കസേരയിലാണ് ഇതേപോലെയുള്ള കക്ഷികൾ ഇരിക്കുന്നത്. കോളേജ് തരില്ല എന്ന ഉറച്ച മറുപടി പറഞ്ഞേ വന്നു. കാരണം പുള്ളി പറഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല, പുള്ളി പറഞ്ഞതാണ്. ഞങ്ങളുടെ അധ്യാപകരോടൊപ്പം ക്ലാസ്സിന് മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ ദയവായി അനുവദിക്കണമെന്നവർ താഴ്മയായി അപേക്ഷിച്ചു അത്രേ. ഗേറ്റിനുള്ളിൽ കടക്കാൻ അനുവദിക്കില്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞത് അത്രേ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ് ഹെഡും അധ്യാപകരും കൂടെ ഉണ്ടാവും സർ, ആരായാലും അനുവദിക്കില്ല. ക്ലാസ്സിന് മുമ്പിൽ വേണ്ട, ഗേറ്റിനുള്ളിൽ നിന്നെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കണം സാർ. സാധ്യമല്ല, നിങ്ങൾക്ക് ഗേറ്റിന് പുറത്ത് റോഡിൽ നിന്ന് ഫോട്ടോ എടുക്കാം. അത് ഇയാൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റോഡിൽ പൊതു PWD റോഡിൽ നിന്ന് സെൽഫി എടുക്കണമെങ്കിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അനുവാദം വേണമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്. താങ്കളുടെ പിതാമഹൻ്റെ പുരയിടമാണോ ഇത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, നമുക്കുണ്ട്. പക്ഷേ ആ കസേരയിലിരുന്നു പത്മശ്രീ മന്നത്ത് പത്മനാഭനെ പോലെയുള്ള മഹത് വ്യക്തികളെ അപമാനിക്കാൻ വയ്യ. ശരിയാണ്, ആ കസേരയിലിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മന്നത്താചാര്യനെ പോലെ PK അദ്ദേഹം മുതൽ PK നാരായണ പണിക്കർ സാർ വരെയുള്ള മഹാരഥന്മാരിരുന്ന ആ കസേരയിൽ ഇപ്പോൾ ആരോഗ്യേറിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ കസേരയെ അപമാനിക്കാൻ നമ്മളൊന്നും ആളല്ല. അത്രക്ക് പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് NSS. ഈ ദേഹത്തോട് അപേക്ഷിക്കാൻ ആദരണീയരായ ഞങ്ങളുടെ അധ്യാപകരും കൂടെ വരില്ല എന്ന് ചെറുചിരിയോടവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത് അപ്പോഴാണത്രേ. പ്രിയ നായന്മാരെ, അദ്ദേഹം പറഞ്ഞു, ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ വിദ്യാലയത്തോടുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസമെങ്കിലുമുള്ള ഒരുവനെ തിരഞ്ഞെടുത്ത കസേരയിൽ ഇരുത്താൻ ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ലേ എന്നാണ് ഞാനുൾപ്പെടുന്ന നായർ കമ്മ്യൂണിറ്റിയോട് ഈ ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം നിർത്തുന്ന ആ സെൻറ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും നിർത്താം. ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടിടത്തിരുന്നില്ലെങ്കിൽ
നാട്ടും പുറത്ത് പറയുമല്ലോ അവിടെ മറ്റാരോ കയറിയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സ്വാഭാവികമായും അത്യാവശ്യം ഒരു വലിയ പ്രബല സമുദായത്തിൻ്റെ ഒരു ആദരണീയനായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്ര അഹംഭാവമൊന്നും കാണിക്കേണ്ട. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ അഹംഭാവം, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അത് ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ, ഏതാണ്ട് 60 വയസ്സോട് അടുക്കുന്ന ആ വ്യക്തിത്വങ്ങൾ, വാർദ്ധക്യ സഹജമായ അവശതകളെ തരണം ചെയ്ത് അവിടെ എത്തിയ അധ്യാപകർ, ഇവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കിയ നോവ് വളരെ വലുതാണ് സാർ. സാർ അത് മനസ്സിലാക്കണം. സാർ ചങ്ങനാശ്ശേരിയിലെ പോപ്പൊക്കെ ആയിരിക്കും, പക്ഷേ അതൊന്നും ഇവിടുത്തെ പൊതുജനത്തിന് യാതൊരു വിഷയവുമല്ല. താങ്കളുടെ സമുദായത്തിൽ താങ്കൾ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേരുണ്ടെന്ന് കൃത്യമായ രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് സ്വാഭാവികമായും താങ്കൾ അഹന്തയുടെ ആ ഒരു മേലങ്കിയെടുത്ത് മാറ്റിവെച്ചാൽ താങ്കൾ NSS സമാദരണീയനായ ഒരു ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക്, മന്നത്ത് ആചാര്യൻ തൊട്ട് VK നാരായണ പണിക്കർ സാർ വരെ ഇരുന്ന ആ ഒരു കസേരയുടെ മഹാത്മ്യം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി എന്ന പേരിൽ അറിയപ്പെടും. അല്ലെങ്കിൽ താങ്കൾ അറിയപ്പെടുക അവരെ എല്ലാം പറയിപ്പിക്കാൻ അവിടെ ഇരുന്ന ഒരു ജനറൽ സെക്രട്ടറി എന്ന പേരിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മാത്രമാണ് പറയാനുള്ളത്. അഹന്ത ആർക്കും ഒട്ടും ഭൂഷണമല്ല.